നാഗത്തിന് 12 മാനങ്ങളുണ്ട്. 400 മീറ്റർ നീളമുള്ള സർപ്പത്തിന്റെ മാതൃകയിലുള്ള ഒരു കുന്നുണ്ട്. പ്രത്യാഹാരം നടക്കുന്നിടത്തെല്ലാം നാഗം വസിച്ചിരുന്നു. നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള മാനങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ആദിശേഷ ചുരുളഴിക്കാനും ചലിക്കുവാനും തുടങ്ങണം. പഞ്ചേന്ദ്രിയങ്ങൾ പരാജയപ്പെടുന്നിടത്ത് നാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഇന്ത്യയിൽ നാഗത്തിന്റെ 12 മാനങ്ങളെ ആരാധിക്കുന്നു. ഇവയെ അനന്ത, വാസുകി, ശേഷ, പത്മ, കമ്പാല, കാർക്കോടക, അശ്വതാര, ധൃതരാഷ്ട്ര, സംഘപാല, കാളിയ, തക്ഷക, പിംഗള എന്നിങ്ങനെ വിളിക്കുന്നു. ഇവയാണ് ആ 12 വശങ്ങൾ. ഈ 12 വശങ്ങൾ കലണ്ടറിൻ്റെ 12 വശങ്ങളുമായി, അതായത് ആളുകൾ കണക്കാക്കുന്ന നക്ഷത്രങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിങ്ങൾക്കിതിൻ്റെ പ്രതീകങ്ങൾ, പ്രതീകാത്മക തെളിവുകൾ കാണുവാൻ കഴിയും. റഷ്യ, ചൈന, തീർച്ചയായും ഇന്ത്യ, ആഫ്രിക്ക, ഈജിപ്ത്, ഗ്രീസ്, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഗോത്രങ്ങളുടെ യോഗാത്മക യാത്രയിൽ സർപ്പം എങ്ങനെ ഒരു പ്രധാന പങ്കുവഹിച്ചുവെന്ന് കാണിക്കുന്ന 20,000 വർഷം വരെ പഴക്കമുള്ള വിവിധ പുരാവസ്തുക്കൾ ലോകമെമ്പാടും നിങ്ങൾക്ക് കാണാം. ഇതിനെ പ്രതിനിധീകരിക്കുന്ന സർപ്പത്തിൻ്റെ പ്രതീകങ്ങൾ എല്ലായിടത്തുമുണ്ട്. പിന്നെ വടക്കേ അമേരിക്കയിലെ ഒഹായോയിൽ 400 മീറ്റർ നീളമുള്ള സർപ്പരൂപത്തിലുള്ള കുന്ന് കണ്ടെത്തി. 400 മീറ്റർ നീളമുള്ള ഒരു കുന്ന് ഒരു വലിയ ഗർത്തത്തിന് അഭിമുഖമായി നിൽക്കുന്നു. ആ ഗർത്തം ഒരു ചിഹ്നഗ്രഹം പതിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വാതക സ്ഫോടനം കൊണ്ടോ സംഭവിച്ചതാകാം. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്കുറപ്പില്ല. പക്ഷേ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട 400 മീറ്റർ നീളമുള്ള ഒരു സർപ്പമാണത്, ഒരു കുന്ന്. അതൊരു സർപ്പക്കുന്നാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള വിവിധ തരം ആളുകൾ ഇതിലേക്ക് വന്നത് സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിലൂടെയല്ല അത് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അത് രൂപപ്പെട്ടതിൻ്റെ കാരണം അതല്ല. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള എന്തെങ്കിലും ആളുകൾ ഗ്രഹിക്കുന്നിടത്തെല്ലാം കൂടുതൽ കണ്ണുകളടച്ചുകൊണ്ട് ആളുകൾ സമയം ചിലവഴിക്കുന്നിടത്തെല്ലാം, അതായത് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നു. എവിടെയൊക്കെ പ്രത്യാഹാരം നടന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ഇന്ദ്രിയ നിഗ്രഹം നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം നാഗം വസിച്ചു. അവിടെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന പരിണാമ അവശിഷ്ടത്തിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുകയും അതിനെ എങ്ങനെ സജീവമാക്കാമെന്നും അതെങ്ങനെ ഒരാളുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തേക്കുള്ള ഒരു പരിണാമ പ്രക്രിയയായി മാറുമെന്നും അവർ മനസ്സിലാക്കി. ശിവന്റെ കഴുത്തിന് ചുറ്റുമുള്ള പാമ്പിനെ അതിനെ വാസുകി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വിഷ്ണുവിൻ്റെ പാമ്പിനെ ശേഷ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ആദ്യ ഭാഗം ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലാണ് പഠിച്ചതെങ്കിൽ എങ്കിൽ എനിക്ക് തമിഴിലെ വാക്ക് എന്താണെന്ന് അറിയില്ല. എന്നാൽ തെലുങ്കിലും കന്നഡയിലും നിങ്ങൾ ഗണിതശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ശേഷ എന്നാൽ ബാക്കിയുള്ളതെന്നാണ്. ഗണിതശാസ്ത്രത്തിൽ ഇത് ഒരു സാധാരണ കാര്യമാണ്. അതിനാൽ ഇതിനുപയോഗിക്കുന്ന വാക്കാണ് ഇത്. കാരണം ഈ സർപ്പം ശേഷത്തെ അല്ലെങ്കിൽ അവശേഷിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു പ്രത്യേക സൃഷ്ടി അവസാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നു. കാതലായ വശം അവശേഷിക്കുന്നു. അത് മറ്റൊരു സൃഷ്ടിയായി ഉരുത്തിരിയുന്നു. അതിനാൽ ഈ ശേഷയിലാണ് വിഷ്ണു വിശ്രമിക്കുന്നത്. അതിനർത്ഥം അവൻ വിശ്രമിക്കുമ്പോൾ, പരിപാലിക്കാൻ സൃഷ്ടിയില്ലാതിരിക്കുമ്പോൾ അവൻ ശേഷനിൽ അവശേഷിക്കുന്നതിൽ വിശ്രമിക്കുന്നു. ആദിശേഷ ചുരുളഴിയുകയും സമയം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള
ഐതിഹ്യമാണ് ഇത്. ഇതിനർത്ഥം മുൻ സൃഷ്ടിയിൽ നിന്നുള്ള അവശിഷ്ടം നിലനിൽക്കുന്നു, പിന്നെ അത് ചുരുളഴിയാൻ തുടങ്ങുമ്പോൾ അതിനെ ആദിശേഷ എന്ന് വിളിക്കുന്നു. കാരണം ഇതാണ് ആദ്യത്തെ ശേഷിപ്പ് അവിടെയുള്ളത്. അത് ചുരുളഴിയുമ്പോൾ മറ്റൊരു സൃഷ്ടി സംഭവിക്കുവാൻ തുടങ്ങുന്നു. അതിനാൽ ഇത് ജീവിതത്തിൻ്റെ വളരെ ഗഹനമായ ഒരു വശത്തെ പ്രതീകാത്മകമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ്. അതിനാൽ ഈ നാഗരപഞ്ചമി അല്ലെങ്കിൽ നാഗപഞ്ചമി ഇതിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നു. പിന്നെ ശ്രാവണമാസത്തിലെ 5-ാം ദിവസമാണത്. ഈ ദിവസം വളരെ പ്രധാനമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജീവിതത്തിലേക്ക് കടന്നു കയറാനോ അറിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനമാണ്. ഇതൊക്കെ അനുഭവങ്ങൾക്കോ പിന്നെ സാക്ഷാത്കാരത്തിനോ വിമോചനത്തിനോ വേണ്ടി മാത്രമല്ല, ഇത് അറിയുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരുപക്ഷെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല, അതിൽ കുഴപ്പമില്ല. ചില ആളുകൾ സ്വതന്ത്രരാവാൻ മാത്രം ആഗ്രഹിക്കുന്നു, അവർക്കറിയാൻ ആഗ്രഹമില്ല, അതിൽ കുഴപ്പമില്ല. എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിലെ ഈ പരിണാമത്തിൻ്റെ അവശിഷ്ടം വളരെ വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രതീകാത്മകതയുമായി ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും കാര്യമില്ല. എന്നാൽ നിങ്ങൾ ആ മാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള മാനങ്ങൾ, ഭൗതിക പ്രകൃതിക്കപ്പുറമുള്ള മാനങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ആദിശേഷ ചുരുളഴിയുവാനും ചലിക്കുവാനും തുടങ്ങണം. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ആ മാനത്തെയാണ് നാഗങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതിനാലാണ് യോഗ സംസ്കാരത്തിൽ പരമാവധി ശ്രദ്ധ നാഗത്തിന് നൽകിയത്. ആദിയോഗിയുടെ കഴുത്തിന് ചുറ്റിനുമായി ഒരു നാഗമുണ്ട്. കാരണം ഇത് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ചിലതിനെ ഗ്രഹിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ആ മാനത്തെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ പരാജയപ്പെടുന്നിടത്ത് അവിടെ നാഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു.